നമസ്കാരം. ആലപ്പുഴക്കാരുടെ ജീവനാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അപ്പോൾ അത് മുടക്കാൻ പിണറായും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും ഇറങ്ങിത്തിരിച്ചാൽ അതിന് തടയിടാൻ സാക്ഷാൽ സുരേഷ് ഗോപിയുണ്ട് ഇവിടെ. തൃശൂർ തന്റെ മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ അടുത്ത ലക്ഷ്യം എന്താണ്? ആലപ്പുഴ തന്നെ. തൃശൂരിന്റെ മണ്ണിനൊപ്പം കേരളത്തിന്റെ ജനഹൃദയത്തിലും വേരൂന്നിയ സുരേഷ് ഗോപി ഇപ്പോൾ തൃശൂർക്കാർക്കും മാത്രമല്ല ആലപ്പുഴക്കാർക്കും രക്ഷകനാവുകയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പിണറായി സർക്കാർ ഈ വർഷം വള്ളംകളി വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ കേരളീയവും മറ്റുമൊക്കെ നടത്താൻ ഒരു തടസ്സവും പിണറായി സർക്കാരിനില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആലപ്പുഴക്കാരുടെ ഈ വൈകാരിക സങ്കടത്തിന്റെ പരിഹാരം കണ്ടെത്താനായി എത്തിയത് സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന്റെ വേണ്ട വിധത്തിലുള്ള ഇടപെടൽ വന്നതോടെ കാര്യങ്ങൾ നേരാവണ്ണമായി. ടൂറിസം മേഖലയും മന്ത്രി റിയാസും സുരേഷ് ഗോപിയുടെ വഴിക്കെത്തി. ടൂറിസം മന്ത്രി ഉടക്കിട്ട വള്ളംകളി അങ്ങനെ ആലപ്പുഴക്കാരുടെ വിഷമം മാറ്റിക്കൊണ്ട് ഇത്തവണയും നടക്കുകയാണ്. അത് സുരേഷ് ഗോപി തന്ന ഉറപ്പാണ്. കേരളത്തിൽ ഇപ്പോൾ മുടങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളിലും വഴി തുറക്കുന്നത് സുരേഷ് ഗോപിയുടെ ഇടപെടലോടെയാണ്. വള്ളംകളി മത്സരത്തിന്റെ പരിശീലനത്തിനായി കോടിക്കണക്കിന് രൂപയാണ് ആലപ്പുഴക്കാർ ചെലവഴിക്കുന്നത്. പെട്ടെന്നത് വേണ്ടെന്ന് വെക്കുമ്പോൾ നിരവധി ആളുകളെയാണ് കടക്കണിയിലേക്ക് തള്ളിവിടുന്നത്. ഇതോടെ ബോട്ട് ക്ലബ്ബുകളും ഉടമകളും നാട്ടുകാരും വള്ളംകളിക്കായി മുട്ടാത്ത വാതിലുകളില്ല. ഒടുവിൽ നമ്മുടെ സുരേഷ് ഗോപിക്ക് മുന്നിലെത്തിയതും അദ്ദേഹം കളക്ടറെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട നിർദ്ദേശം നൽകുകയുമായിരുന്നു. എന്തായാലും ആലപ്പുഴ ജില്ലാ കളക്ടറെ വിളിച്ച് നേരിട്ട് സുരേഷ് ഗോപി ഇടപെടൽ നടത്തുകയായിരുന്നു. ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ നേടിയെടുക്കും തോറും BJP കേരളത്തിൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട. ഇത് ഉറപ്പായതോടെ റിയാസ് തന്റെ നയം ഒന്ന് മാറ്റിപ്പിടിച്ചു. ഈ മാസം 28 വള്ളംകളി നടത്താമെന്നുള്ള തീരുമാനം. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമുണ്ടായി. ഇതിന് മുഖ്യമന്ത്രി അനുമതി നൽകിയതായും മന്ത്രി P. പ്രസാദ് യോഗത്തിൽ വ്യക്തമാക്കുകയായിരുന്നു. ഇതിനെന്തായാലും വഴങ്ങിയേ മതിയാവൂ എന്ന് മനസ്സിലായപ്പോൾ സർക്കാർ മനസ്സില്ലാ മനസ്സോടെയാണ് വള്ളംകളിക്കായി അനുമതി നൽകിയത്. അതിനായി 1 കോടി രൂപ നൽകുകയും വള്ളംകളി 28 നടത്താമെന്ന തീരുമാനത്തിൽ സർക്കാർ എത്തുകയുമായിരുന്നു. 19 ബോട്ട് ക്ലബ്ബുകളാണ് ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക പരിപാടികളോ മറ്റോ ആഘോഷങ്ങളോ ഇല്ലാതെ വള്ളംകളി മാത്രമായിട്ടായിരിക്കും നടത്തുക. അതേസമയം തൃശൂരിൽ പുലിക്കളി വേണ്ട എന്ന തീരുമാനത്തിലും സുരേഷ് ഗോപിയുടെ കൃത്യമായ ഇടപെടലിലൂടെ തീരുമാനം മാറ്റുകയും പുലിക്കളി നടത്താമെന്ന തീരുമാനത്തിൽ സർക്കാർ എത്തുകയുമായിരുന്നു. സുരേഷ് ഗോപി തൃശൂരിന്റെ MP മാത്രമല്ല നിൽക്കുന്നത്, രാഷ്ട്രീയം നോക്കാതെ അവനവന്റെ നേട്ടം നോക്കാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പിണറായി സർക്കാരിന് സഹിക്കാൻ കഴിയാത്ത കാര്യവും.